വയനാട് മുണ്ടക്കൈ ഉൾപ്പൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ്. ഇനിയും നിരവധി പേരെ കാണാനുണ്ട്. രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ്. കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, മരണസംഖ്യ ക്രമാതീതമായി കൂടുന്നു, ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ടോ? അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുൻഗണനയുള്ളത്. ബെയ്ലി പാലമടക്കം നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഉച്ചയോടുകൂടി ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാകുമെന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ സാമഗ്രികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്, ചുരൽമലയിലേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ട് പാലത്തിലേക്ക്. അത് ഇനി അതിൻ്റെ അവസാനഘട്ട പണികളാണ്. ഏതാണ്ട് പാലം അക്കരയിലേക്ക് ഇവിടെ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഭാഗങ്ങളൊക്കെ അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ ഈ നടന്നു പോ വണ്ടി അടക്കം കടന്നു പോകാനുള്ള ഭാഗങ്ങളുടെ ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കേണ്ടത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നിലവിൽ ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ ചുരൽമലയിൽ തുടരുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഈ പാലം പ്രവർത്തന സജ്ജമാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നിലവിൽ അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനവും സജീവമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്ന് രക്ഷാപ്രവർത്തനം. അവിടെ കൂടുതൽ ഊർജിതമാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ഈ വാഹനങ്ങളടക്കം കൂടുതലായി അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 15 വാഹനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൃത ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കെടാവർ നായകളെ കൂടി ഇന്നലെ നമുക്കറിയാം, ഇന്നലെയും സൈന്യത്തിൻ്റെ സ്നിഫർ ഡോഗ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ആ നായകളെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ മൃതദേഹങ്ങളടക്കം അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും തിരച്ചിൽ ഊർജിതമായി തന്നെ മുണ്ടക്കൈ മേഖലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈയിൽ ആ ഒരു ഭാഗത്ത് അത് സജീവമായി തുടരുമ്പോൾ തുടരുകയാണ് അത്തരത്തിൽ അവിടെ ഭാഗത്ത്. അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം, ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് പുഞ്ചിരിമട്ടം ഭാഗത്താണ്. പുഞ്ചിരിമട്ടത്തും തെരച്ചിൽ ഇപ്പോഴുണ്ട്. പക്ഷേ അവിടേക്ക് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഏതാണ്ട് 2 മണിക്കൂറിനകം ആ വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ കരുതുകയാണ് നിലവിൽ. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെ ഉണ്ടായ പോലെ കാലാവസ്ഥയടക്കം ഇന്ന് പ്രതികൂല ഒരു സാഹചര്യമില്ല. കൂടുതൽ വേഗത്തിൽ തന്നെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ കഴിയുന്നുണ്ട്. ഈ ബെയ്ലി പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ ഊർജത്തോടുകൂടി കൂടുതൽ വേഗത്തിൽ ആ രക്ഷാപ്രവർത്തനം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ. നിലവിൽ 240 പേരെ, 200 മുകളിൽ ആളുകളെ കാണാനുണ്ട്. ഇപ്പോഴും അവർ കാണാമറിയത്താണ് എന്നുള്ളതാണ് ഈ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അവർ എവിടെയാണ്? അത് ഈ പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ ഈ പറഞ്ഞ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല മേഖലകളിലായി 200 മുകളിൽ ആളുകൾ ഇപ്പോഴും കാണാമറിയത്താണ്. അവർ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഇടങ്ങളിലേക്കോ ഒന്നും അവരെത്തിയിട്ടില്ല. അവരെക്കുറിച്ചൊരു വിവരവുമില്ല. ഒരുപക്ഷെ മണ്ണിനടിയിലടക്കം കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടുകൾ, തകർന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് മുണ്ടക്കൈ മേഖലയിലും അതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടത്തൊക്കെ തിരച്ചിൽ നടത്തുന്നത്. കാരണം ആ വീടുകൾക്ക് ഉള്ളിൽ നിരവധി ആളുകൾ, ആ സമയം അതായിരുന്നത് കൊണ്ട് തന്നെ ഇനി ഇറങ്ങി ഓടാൻ, ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നിരവധി ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഇറങ്ങി ഓടാൻ കഴിയാത്തവർ ഒക്കെ ഉണ്ടാവാം. അവർ ആ വീടുകൾക്കുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാവാം. പല മൃതദേഹങ്ങളും ഈ വീടുകൾക്കുള്ളിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടുകൾക്കുള്ളിൽ, ഈ വീടുകൾക്ക് മുകളിലുള്ള ഈ കോൺക്രീറ്റ് തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കിയ ശേഷം ആ വീടുകൾക്കുള്ളിലും പരിശോധന നടത്തുകയാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖലയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചുരൽമലയിലും ആ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇപ്പോൾ. ആന്റണി, ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മറുഭാഗത്ത് നിരവധി പേർ ചികിത്സയിലുണ്ട്, നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്, മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്, പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നുണ്ട്, ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ഈ സമയത്ത് അവിടെ നടക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ അടക്കം ഏതാണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രികളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലുമായി ഉണ്ട്. നിരവധി മൃതദേഹങ്ങൾ നമുക്കറിയാം, ഏതാണ്ട് 276 പേരാണ് ഇപ്പോൾ മരിച്ചത്. അതിൽ ഭൂരിഭാഗം മൃതദേഹങ്ങളും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാലിയാറിൽ നിന്നും അതുപോലെ തന്നെ ഈ ഇവിടെ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ മൃതദേഹങ്ങൾ പലതും ഏതാണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 60 മുകളിൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല മൃതദേഹങ്ങളും ഇന്നലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ബന്ധുക്കൾ ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന CHSE മേപ്പാടി CHSEയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഈ ഫോട്ടോ. ബന്ധുക്കളുടെ അടക്കം ഫോട്ടോകളുമായ ഒക്കെയാണ് അവരവിടേക്ക് എത്തുന്നത്. ആ ഫോട്ടോകളിൽ ബന്ധുക്കളെ ഈ മരിച്ചുപോയവരെ തിരയുകയാണ്. ഓരോ ഡെഡ് ബോഡിയും വരുമ്പോൾ അവർ
അവിടെ തിരഞ്ഞു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അത്രയും വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത്, ഈ CHSE മേപ്പാടി CHSE മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായി ഉള്ളത്. അതുപോലെ തന്നെ ഈ ചാലിയാറിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങളിൽ ഇന്നലെ 30 മൃതദേഹങ്ങൾ മേപ്പാടി CHSEയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതും തിരിച്ചറിയാനുള്ള ഈ ബന്ധുക്കളടക്കം അവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയും ചാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുണ്ട്, അതും ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് ഇന്ന് തന്നെ എത്തിക്കും എന്നുള്ളതാണ്. അവിടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ നടപടികൾ ആ ഭാഗത്ത് തുടരുന്നു. ഈ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ അവർ ഏറ്റെടുക്കുകയും പിന്നീട് അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലമില്ലാത്തവർക്ക് വിവിധ ഈ ജുമാ മസ്ജിദുകളുടെ കീഴിലുള്ള മഹലുകൾക്ക് കീഴിൽ ഉള്ള ഖബർസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പൊതു ശ്മശാനങ്ങളുടെ അടക്കം അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിരവധി സന്നദ്ധ പ്രവർത്തകർ ഇതിനായി രംഗത്തുണ്ട്. ആന്റണി, കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം, ആദ്യമായിട്ടാണ് ഒരു ഉൾപൊള്ളലിൽ ഇത്രയും അധികം മരണസംഖ്യ ഉയരുന്നത്. ഇനി ഏറ്റവും നിർണായകം ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യമാണ്. ഈ ബെയിലി പാലം വരുന്നതോടുള്ള രക്ഷാദൗത്യത്തിൻ്റെ കൂടുതൽ സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് കൂടുതൽ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. കൂടുതൽ രക്ഷാപ്രവർത്തകർ കുറേ കൂടി സേഫായി രക്ഷാപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ കഴിയും. ഇന്നലെ നമ്മൾ കണ്ടതാണ്, മഴ വന്നു, വലിയ മലവെള്ളപ്പാച്ചിൽ ആ പുഴയിലൂടെ വരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തകർ കുറേ പേർ അപ്പുറ ഭാഗത്ത് ഈ പുഴയ്ക്ക് അപ്പുറം കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ ആ മഴ പെയ്തതോടുകൂടി, ആ വെള്ളം ഒഴുകിയതോടുകൂടി ഭൂരിഭാഗം പേരും ഇപ്പുറത്തെ സൈഡിലേക്ക്, ആ ടൗൺ ഏരിയയിലേക്ക് മാറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു താൽക്കാലിക പാലം ഒരുക്കിയാണ് ഇന്നലെ രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് പോയത്. സൈന്യം ഒരു താൽക്കാലിക പാലം ഒരുക്കി ആ പാലം അടക്കം മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ബെയിലി പാലം അവിടെ ഒരുങ്ങുന്നതോടുകൂടി കുറേ കൂടി സേഫായി ഈ പുഴയ്ക്ക് മറുകരയിലേക്ക് പോയി ഈ രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾക്കും അടക്കം പോകാനുള്ള ഒരു വഴി തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇന്നലെ ആ താൽക്കാലിക പാലം തകർന്നെങ്കിലും അവിടെ കുറച്ചുകൂടി ഉയരത്തിലൊരു താൽക്കാലിക പാലം സൈന്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെ രക്ഷാപ്രവർത്തകർ അതിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അവിടെ കുറച്ചുകൂടി ബലമുള്ള, കഴിഞ്ഞ തവണ ദിവസങ്ങളിൽ ഒരുക്കിയതിനേക്കാൾ കൂടുതൽ ബലമുള്ളതും ഒത്തിരി കൂടി ഉയർത്തിയ ഒരു പാലം താൽക്കാലികമായി തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി അതിലൂടെ ഈ രക്ഷാപ്രവർത്തകർക്ക് ഇനിയിപ്പോൾ മഴ അടക്കമുള്ള ഈ മലവെള്ളപ്പാച്ചിലിൽ വലിയ രീതിയിലില്ലാത്ത മഴവെള്ളപ്പാച്ചിൽ വന്നാൽ ഇന്നലെ ഉണ്ടായതുപോലെയൊക്കെ പുഴ ഒഴുകിയാൽ പോലും രക്ഷാപ്രവർത്തകർക്ക് പ്രശ്നങ്ങളില്ലാതെ രക്ഷാപ്രവർത്തന മേഖലയിൽ തുടരാൻ കഴിയും. അത് തുടരുക. ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, ഇപ്പോൾ 3 രക്ഷാദൗത്യം ദ്രുതഗതിയിൽ അവിടെ പുരോഗമിക്കുകയാണ്. ബെയിലി പാലത്തിന്റെ അടക്കം നിർമ്മാണം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? ബെയിലി പാലത്തിന്റെ നിർമ്മാണം നമുക്ക്